നമസ്കാരം, വണിജ്യ മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇന്ന് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. 15 വർഷമായി സംസ്ഥാനത്ത് തുടരുന്ന BJP ഭരണത്തിന് ഇക്കുറി അവസാനമാകാൻ സാധ്യതയുണ്ടെന്നാണ് അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നത്. 90 നിയമസഭയിലേക്ക് ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഛത്തീസ്ഗഡിലെ കാര്യങ്ങൾ പ്രവചനാതീതമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ മുതൽ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ച അജിത് ജോഗി ജനതാ കോൺഗ്രസ് ഛത്തീസ്ഗഡ് എന്ന പുതിയ പാർട്ടിയുമായാണ് തിരഞ്ഞെടുപ്പ് ഗോദയിൽ ഇറങ്ങുന്നത്. മായാവതിയുടെ BSPയുമായും CPIയുമായും സഖ്യത്തിലേർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം എന്ത് തന്നെയായാലും അത് നിർണായകമാവുക മായാവതിക്കാകും. 2 കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അജിത് ജോഗി. ജനതാ കോൺഗ്രസ് ഇത്തവണ ഛത്തീസ്ഗഡിൽ അധികാരത്തിലെത്തുമെന്നാണ് അജിത് ജോഗി പറയുന്നത്. BJPക്കെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഉള്ളത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇതിനൊരു പരിഹാരമാകുമെന്നുള്ള വിശ്വാസം ജനങ്ങൾക്കില്ല. ഇതാണ് ജനതാ കോൺഗ്രസിന്റെ പ്രാധാന്യമെന്നാണ് ജോഗി പറയുന്നത്. ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 BSPയും 55 ജനതാ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. സഖ്യം അധികാരത്തിലെത്തുമെന്നും അജിത് ജോഗി തന്നെ മുഖ്യമന്ത്രി ആകുമെന്നാണ് മായാവതി ആവർത്തിക്കുന്നത്. ഛത്തീസ്ഗഡിൽ 4% മാത്രം വോട്ടുള്ള പാർട്ടിയാണ് BSP. പക്ഷേ ത്രികോണ മത്സരമാകുമ്പോൾ അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് അജിത് ജോഗി പറയുന്നു. 2019 തിരഞ്ഞെടുപ്പിൽ മായാവതിയെ പ്രധാനമന്ത്രിയാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അജിത് ജോഗി പറഞ്ഞിരുന്നു. സഭയിലെ 29 പട്ടികവർഗ സീറ്റുകൾ നിർണായകമാണ്. 2013 ഇതിൽ 18 കോൺഗ്രസ് സ്വന്തമാക്കിയത് അജിത് ജോഗിയുടെ നേതൃത്വത്തിലായിരുന്നു. 4% വോട്ടാണ് അന്ന് BSP നേടിയത്. ദളിത് സമുദായത്തിലെ ഭൂരിപക്ഷ മേഖലയിൽ അജിത് ജോഗി മായാവതി സഖ്യത്തിനുള്ള സ്വാധീനം നിർണായകമാണ്. സംസ്ഥാനത്ത് തൂക്കുമന്ത്രിസഭയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ അജിത് ജോഗിയാകും കിങ് മേക്കർ. ജനതാ കോൺഗ്രസ് BSP സഖ്യം BJPയെക്കാൾ നഷ്ടമുണ്ടാക്കുക കോൺഗ്രസിനായിരിക്കും. 2008 2013 കോൺഗ്രസ് ശക്തമായ മത്സരം നേരിട്ട ഇടങ്ങളിലാണ് ഇത്തവണ ജനതാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. കർണാടകയ്ക്ക് സമാനമായ രാഷ്ട്രീയ അന്തരീക്ഷം ഛത്തീസ്ഗഡിലും ഉണ്ടാകുമെന്നാണ് മായാവതി പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും തമ്മിൽ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ 1% താഴെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. കർണാടകയിൽ കോൺഗ്രസ് BJP പോരിനിടെ നിർണായകമായ ശക്തിയായി JDS മാറുമെന്ന് പ്രചാരണ വേളയിൽ തന്നെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് സമാനമായൊരു അന്തരീക്ഷമാണ് ഛത്തീസ്ഗഡിലും ഒരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള സഖ്യത്തിനുമില്ലെന്ന് മായാവതി വ്യക്തമാക്കിയിട്ടുണ്ട്. UPയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ SPയും BSPയുമാണ്. ഈ രണ്ട് കക്ഷികളും ഒരുമിക്കാൻ ധാരണയായിട്ടുണ്ട്. കോൺഗ്രസും സഖ്യത്തിലുണ്ടാകാനാണ് സാധ്യത. ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് നീതി കാണിക്കുന്നില്ലെന്നാരോപിച്ചായിരുന്നു മായാവതി തെറ്റിപ്പിരിഞ്ഞത്. BSPയെ പിണക്കിയത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് വൻ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത്. ഛത്തീസ്ഗഡിലെ 72 മണ്ഡലങ്ങളിലാണ് ഇന്ന് 2 ജനവിധി എഴുതുന്നത്. 12 1st വോട്ടെടുപ്പ്. അജിത് ജോഗി മാർവാഹിയിൽ നിന്നാണ് ജനവിധി തേടുന്നത്. ആദ്യഘട്ടത്തിൽ 76.28% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. December 11 വോട്ടെണ്ണൽ. ശക്തമായ മാവോയിസ്റ്റ് ഭീഷണിയും സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ ജോഗി മായാവതി സഖ്യം നേട്ടമുണ്ടാക്കിയാൽ ഉത്തർപ്രദേശിൽ വലിയ വിലപേശം നടത്താമെന്നാണ് മായാവതിയുടെ പ്രതീക്ഷ. മായാവതിയുമായുള്ള സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമല്ലെങ്കിലും 2019 കൂടിയേ തീരുവെന്ന് കോൺഗ്രസിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മായാവതിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, വണിജ്യ മലയാളം.